കിടക്കയിൽ നിന്ന് ഒന്ന് ചലിക്കാൻ പോലും ആകാതെ ദുരിതം അനുഭവിക്കുകയാണ് തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശിയായ സുധ എന്ന വീട്ടമ്മ. ബ്രെയിൻ ട്യൂമർ ചികിത്സയ്ക്കായി കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ ചിലവഴിച്ചു. തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ വീട്ടമ്മ. ബ്രെയിൻ ട്യൂമർ കാർന്നെടുത്ത ജീവിതം. ക്യാൻസർ ബാധിച്ച് ഭർത്താവ് മരിച്ച ശേഷം പശു വളർത്തലിലൂടെ കുടുംബം പോറ്റിയിരുന്ന വീട്ടമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ശരീരം തളർന്ന് കിടപ്പിലായിട്ട് ഒരു വർഷം. ഇലക്ട്രീഷ്യനായ മകൻ മാത്രമാണ് ഈ അമ്മയ്ക്ക് കൂട്ടായുള്ളത്. അമ്മയെ പരിചരിക്കാൻ നിഴൽ പോലെ ഈ മകൻ എപ്പോഴും കൂടെ ഉണ്ടാകും. ഞാനൊരു ക്ഷീര കർഷകനാണ്. പശുവായിരുന്നു വളർത്തിക്കൊണ്ടിരുന്നത്. മൂന്നോളം പശുക്കളുണ്ടായിരുന്നു. അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി ആ പശുവിനെയൊക്കെ കൊടുക്കേണ്ടി വന്നു. ഒരു നിവൃത്തിയില്ല. അന്നത്തിന് പോലും നിവൃത്തിയില്ലാതെ കയറാത്ത വാതിലുകളും മുട്ടാത്ത വാതിലുകളും ഇല്ല. ആരും സഹായിക്കില്ലാത്ത വലിയൊരു ദുരിതത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ മാസം റവന്യൂ റിക്കവറി നോട്ടീസ് വരുന്നത്. മന്ത്രിമാരെ MLAമാരെയൊക്കെ കണ്ട് അപേക്ഷ കൊടുത്തിട്ടും വേറൊരു സഹായം ഉണ്ടായില്ല. അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ പോലും നിവൃത്തിയില്ലാതെ റോഡിൽ നിന്ന് കരഞ്ഞേണ്ട അവസ്ഥ ഉണ്ടായിട്ട് പോലും എന്നെ ആരും സഹായിച്ചില്ല. ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് ഇനി ആത്മഹത്യ മാത്രമാണ് എൻ്റെ മുമ്പിലുള്ളത്. ഒരു വർഷം മുൻപ് നനച്ചിരിക്കാതെ സുധയ്ക്ക് കഠിനമായ തലവേദന അനുഭവപ്പെട്ടു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ബ്രെയിൻ ട്യൂമറാണെന്ന് കണ്ടെത്തിയത്. ഇതിനിടെ രണ്ടു തവണ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി. ഓർമ്മ തിരിച്ചു കിട്ടിയെങ്കിലും ശരീരം ആകെ തളർന്നു. ഇനി ഒരു ഓപ്പറേഷൻ കൂടി വളരെ പെട്ടെന്ന് നടത്തണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. വീടും സ്ഥലവും ചികിത്സയ്ക്കായി പണയപ്പെടുത്തിയിരിക്കുകയാണ്. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ മറ്റു മാർഗമില്ലാതെ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് അരുൺകുമാർ. ജനം, തിരുവനന്തപുരം.